ഹിറ്റ്ലർ യൂറോപ്പിന്റെ പകുതിയിലേറെ ഭാഗം കീഴടക്കിയ ചരിത്രത്തിലെ ധീരനായ പോരാളി. എങ്ങനെയാണ് പ്രബല രാജ്യങ്ങളടങ്ങിയ യൂറോപ്പിന്റെ പകുതിയിലേറെ ഭാഗവും ഹിറ്റ്ലർ കീഴടക്കിയത്? ഇത്രയും ശക്തനായ അദ്ദേഹം എങ്ങനെയാണ് പരാജയപ്പെട്ടത്? ബ്രനൗ എന്ന ഓസ്ട്രേലിയൻ നഗരത്തിലാണ് ഹിറ്റ്ലർ ജനിക്കുന്നത്. തന്റെ 16 വയസ്സിൽ സെക്കൻഡറി സ്കൂൾ പരാജയപ്പെട്ട അദ്ദേഹം പഠിത്തം അവസാനിപ്പിച്ചു. അഭിനയിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ തന്റെ പിതാവ് ശക്തമായി എതിർത്തുവെങ്കിലും പിതാവിന്റെ മരണശേഷം അദ്ദേഹം ഒരു അഭിനേതാവാകുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. തന്റെ അഭിനയമോഹം സഫലമാക്കുവാൻ അദ്ദേഹം വിയന്നയിലേക്ക് തിരിച്ചു. വിയന്നയിലെത്തിയ അദ്ദേഹം ഒരു ഹോസ്റ്റലിലാണ് തങ്ങിയിരുന്നത്. 1907 വിയന്ന അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൽ ചേരുവാൻ അപേക്ഷ നൽകിയെങ്കിലും അത് നിരസിക്കപ്പെട്ടു. എന്നാൽ അന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു യുദ്ധം അന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും പങ്കാളിയായ ഒന്നാം മഹായുദ്ധം. ഈ സമയത്ത് സൈന്യത്തെ ശാക്തീകരിക്കുന്നതിന്റെ ഫലമായി ജർമ്മനി പൗരന്മാരെ സൈനിക സേവനത്തിന് നിർബന്ധിച്ചു. നിർബന്ധിത സേവനം അനുഷ്ഠിക്കേണ്ടവരിൽ ഒരാൾ ഹിറ്റ്ലറായിരുന്നു. ഇത് ഹിറ്റ്ലറുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ഹിറ്റ്ലറുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധമുണ്ടായി. ജർമ്മനിക്ക് വേണ്ടി തന്റെ സകല ശക്തിയും എടുത്ത് പോരാടുവാൻ അതീവ ദേശഭക്തനായ ഹിറ്റ്ലർ ശപഥം ചെയ്തു. എന്നാൽ 1918 പെട്രോളിംഗ് നടത്തുന്നതിനിടെ ഇരച്ചെത്തിയ ബ്രിട്ടീഷ് പട്ടാളം ഹിറ്റ്ലർക്കും കൂട്ടർക്കും നേരെ നിറയൊഴിച്ചു. തീതുപ്പുന്ന ഫ്ലെയിം ത്രോവർ കൊണ്ടുള്ള ആക്രമണത്തിൽ ഹിറ്റ്ലർക്ക് മാരകമായി പരിക്കേറ്റു. അദ്ദേഹം സുഖം പ്രാപിച്ചു വന്നപ്പോഴാണ് പ്രതീക്ഷിക്കാനാവാത്തത് സംഭവിച്ചത്. ജർമ്മനി കീഴടങ്ങി. ജർമ്മൻ സേനയിലെ ചതിയന്മാരായ ജൂതന്മാരാണ് പരാജയത്തിന് പിന്നിലെന്ന് വിശ്വസിച്ച അദ്ദേഹം സൈനിക വൃത്തി വിട്ട് രാഷ്ട്രീയത്തിലിറങ്ങി. 1933 32% വോട്ടുകളോടെ ജർമ്മനിയുടെ നേതാവായി ഹിറ്റ്ലർ തെരഞ്ഞെടുക്കപ്പെട്ടു. എനേബിളിംഗ് ആക്ട് എന്ന നിയമത്തിലൂടെ ഏകാധിപത്യ അധികാരങ്ങൾ ഹിറ്റ്ലറുടെ കൈകളിൽ വന്നു ചേർന്നു. കൂടാതെ സൈന്യത്തിന്റെ ശക്തമായ പിന്തുണയും ഹിറ്റ്ലർക്കുണ്ടായിരുന്നു. അടുത്തത് പ്രതികാരത്തിന്റെ സമയമായിരുന്നു. തന്റെ രാജ്യത്തെ പരാജയപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തവരോടുള്ള ദേഷ്യം ഹിറ്റ്ലറുടെ രക്തം തിളപ്പിച്ചു. എന്നാൽ ഹിറ്റ്ലർ തന്റെ ദേഷ്യത്തെ തൽക്കാലം അടക്കി. രാജ്യത്ത് പിന്തുണ പിടിച്ചു പറ്റുവാനുള്ള രാഷ്ട്രീയ കരിനീക്കങ്ങളും ലോകം മുഴുവൻ കൈപ്പിടിയിലാക്കുവാനുള്ള യുദ്ധതന്ത്രങ്ങളും ആസൂത്രണം ചെയ്യുകയായിരുന്നു ഹിറ്റ്ലർ. ഈ ആസൂത്രണം 1939 വരെ നീണ്ടു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി തന്റെ പ്രബലനായ ഒരു ശത്രുവിനെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതായിരുന്നു അന്ന് അമേരിക്കയെയും വെല്ലുവിളിക്കാൻ കരുത്തനായിരുന്ന സോവിയറ്റ് യൂണിയൻ. യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ സോവിയറ്റ് യൂണിയൻ അതിലേക്ക് കടന്നു വരുന്നത് ശരിയാവില്ലെന്ന് തോന്നിയ ഹിറ്റ്ലർ ആദ്യം സംസാരത്തിന്റെയും വിട്ടുവീഴ്ചകളുടെ മാർഗം സ്വീകരിക്കുകയും സോവിയറ്റ് യൂണിയനുമായി അനാക്രമണ കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. യാതൊരു കാരണവശാലും പരസ്പരം ആക്രമിക്കില്ല എന്നതായിരുന്നു ഈ കരാർ. സോവിയറ്റ് യൂണിയൻ ഒഴിവായി. അമേരിക്ക നേരിട്ട് പങ്കെടുക്കില്ല. യുദ്ധം തുടങ്ങുവാൻ പറ്റിയ അവസരം ഇതാണെന്ന് ഹിറ്റ്ലർക്ക് മനസ്സിലായി. അങ്ങനെ 1939 സെപ്റ്റംബർ 1 ജർമ്മനിയുടെ റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു എന്നാരോപിച്ച് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ജർമ്മൻ പടയ്ക്ക് മുന്നിൽ പോളിഷ് സൈന്യം നിഷ്പ്രഭമായി. പോളണ്ടിന് തൊട്ടു പിന്നാലെ ഫ്രാൻസും വീണു. ബ്രിട്ടൻ പിടിച്ചെടുക്കുവാൻ നോക്കിയെങ്കിലും വിൻസെന്റ് ചർച്ചിലിന്റെ പ്രതിരോധ തന്ത്രങ്ങൾ ജർമ്മൻ സൈനികരെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി. ഫ്രാൻസ് വീണതോടുകൂടി അത്രയും സമയം നിഷ്പക്ഷമായി നിന്ന ഇറ്റലി ജർമ്മനിയെ പിന്തുണച്ചു. അങ്ങനെ 2nd ലോകമഹായുദ്ധം പിറക്കുകയായി. എന്നാൽ തുടർച്ചയായ വിജയം ഹിറ്റ്ലറെ വലിയൊരു മണ്ടത്തരത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. അനാക്രമണ കരാർ ലംഘിച്ച് 1942 ഹിറ്റ്ലർ തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. എന്നാൽ ഹിറ്റ്ലർ വിചാരിച്ചതുപോലെ അനാക്രമണ കരാറിൽ വിശ്വസിച്ച് വെറുതെ ഇരിക്കുകയായിരുന്നില്ല സോവിയറ്റ് യൂണിയനുകാർ. അനാക്രമണ കരാർ ഒപ്പുവെച്ച ദിവസം മുതൽ ജർമ്മനിയുടെ ആക്രമണത്തെ ചെറുക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ നേതാവായിരുന്ന ജോസഫ് സ്റ്റാലിൻ. ജർമ്മൻ സൈന്യം റഷ്യയിലെ സ്റ്റാലിൻ ഗ്രാഡ് ലക്ഷ്യമാക്കി നീങ്ങി. അതിർത്തിയിലേക്ക് ഇരച്ചെത്തിയ അവർ സോവിയറ്റ് പ്രതിരോധ സേനകളെ തൂത്തെറിഞ്ഞു മുന്നേറി. സോവിയറ്റ് യൂണിയൻ ടാങ്കുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും വലിയ ഫലമുണ്ടായില്ല. ആദ്യഘട്ടത്തിൽ സോവിയറ്റ് പക്ഷത്ത് വൻ നാശനഷ്ടമുണ്ടായി.
ബോൾട്ടിക്, നോർഗ്രോഡ് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സോവിയറ്റ് യൂണിയനെ മൂന്ന് വശത്തു നിന്നും നാസികൾ വളഞ്ഞു. ഈ സമയം സോവിയറ്റ് സേനയെ ഒരു പോക്കറ്റ് ആകൃതിക്കുള്ളിലാക്കിയാണ് നാസികൾ നിലയുറപ്പിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത്. സോവിയറ്റ് സേനയ്ക്ക് മേൽക്കൈ നൽകിക്കൊണ്ട് മഞ്ഞുകാലം തുടങ്ങി. ശക്തമായ തണുപ്പിൽ ജർമ്മൻ ടാങ്കുകൾ പ്രവർത്തനരഹിതമായി. മഞ്ഞിൽ യുദ്ധം ചെയ്തുള്ള പരിചയം ജർമ്മൻ സൈനികർക്കില്ലായിരുന്നു. സൈന്യത്തെ പിൻവലിക്കുവാനുള്ള ജനറൽമാരുടെ നിർദ്ദേശം ഹിറ്റ്ലർ തള്ളി. പകരം അവർക്കുള്ള ഭക്ഷണവും മറ്റ് സാമഗ്രികളും എയർലിഫ്റ്റ് ചെയ്യുവാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. എന്നാൽ ഭക്ഷണവുമായി എത്തിയ വാഹനങ്ങൾ സോവിയറ്റ് സേന കൃത്യമായി വെടിവെച്ചിട്ടു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ തണുത്ത് മരവിച്ച് കിടന്ന ജർമ്മൻ സൈന്യത്തെ സോവിയറ്റ് സൈന്യം നിഷ്പ്രയാസം തുരത്തി. ഇതോടെ ഹിറ്റ്ലറുടെ തീരുമാനത്തിനു വിരുദ്ധമായി ജർമ്മൻ സേനയോട് പിന്മാറുവാൻ മേധാവികൾ ആവശ്യപ്പെട്ടു. ഈ മേധാവികളെയെല്ലാം ഹിറ്റ്ലർ പിരിച്ചുവിട്ടു. താൻ പറഞ്ഞാൽ അനുസരിക്കുന്നവരെ മാത്രം കൂടെ നിർത്തി ഹിറ്റ്ലർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ ആരംഭിച്ചു. സോവിയറ്റ് യൂണിയൻ തിരിച്ചടിക്കുമെന്നറിയാമായിരുന്നതിനാൽ സഖ്യകക്ഷികളെയും സൈന്യത്തെയും തയ്യാറാക്കിയിരുന്ന ഹിറ്റ്ലറുടെ പരാജയം അവിടെ ആരംഭിക്കുകയായിരുന്നു. ജർമ്മനിയെ ഒരു വശത്തു നിന്നും സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുവാൻ തുടങ്ങി. മറുവശത്തു നിന്ന് ബ്രിട്ടനും. പിൻവാങ്ങരുതെന്ന ഹിറ്റ്ലറുടെ ഉത്തരവ് ലംഘിച്ച് സൈനികർ ജർമ്മൻ അതിർത്തിയിൽ നിന്നും പിൻവാങ്ങി. സൈന്യത്തിലുള്ള ഹിറ്റ്ലറുടെ പിന്തുണ നഷ്ടപ്പെട്ടതും തിരിച്ചടിയായി. 1945 ഏപ്രിൽ 29 പതിനൊന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഹിറ്റ്ലർ ഇവായെ വിവാഹം കഴിച്ചു. ഏപ്രിൽ 30 സോവിയറ്റ് യൂണിയൻ ബെർലിൻ പിടിച്ചെടുത്തു. ജർമ്മൻ പാർലമെന്റായ റിച്ചാസ്റ്റാഗിന് മുകളിൽ സോവിയറ്റ് പതാക ഉയർത്തി. പരാജയപ്പെടുമെന്ന് ഹിറ്റ്ലർക്ക് മനസ്സിലായി. ഹിറ്റ്ലർ അന്ന് രാത്രി തന്റെ മണിയറയിൽ ഇവയ്ക്ക് വൈനിൽ സയനൈഡ് ചേർത്ത് നൽകി. പ്രിയതമയുടെ മരണം നേരിൽ കണ്ട ശേഷം അയാൾ സ്വന്തം തോക്കിൽ നിന്നും നിറയൊഴിച്ച് മരിച്ചു. അങ്ങനെ ലോകത്തെ മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ച ആ മനുഷ്യൻ വീണു. എന്താണ് ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയത്? യഥാർത്ഥത്തിൽ ജർമ്മനിക്ക് മേൽക്കൈയുണ്ടായിരുന്ന യുദ്ധമായിരുന്നു 2nd World War. എന്നാൽ ഹിറ്റ്ലറുടെ ആത്മവിശ്വാസം അമിത വിശ്വാസത്തിന് വഴിമാറിയപ്പോൾ തന്നെക്കാൾ വലിയ എതിരാളിയെ സൃഷ്ടിച്ചു. തന്റെ യുദ്ധതന്ത്രങ്ങളിലൂടെ സോവിയറ്റ് യൂണിയനെ ഏതാനും മാസങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്താമെന്നാണ് ഹിറ്റ്ലർ കരുതിയത്. എന്നാൽ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചത് വഴി സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും തമ്മിൽ സഖ്യത്തിന് വഴിവെച്ചു. ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനെ പ്രകോപിപ്പിക്കാതെ പുറത്തു തന്നെ നിർത്തുകയായിരുന്നു എങ്കിൽ യൂറോപ്പ് മുഴുവൻ ഹിറ്റ്ലറുടെ കയ്യിലായേനെ. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഹിറ്റ്ലർ അന്ന് പരാജയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ അവസ്ഥ? കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.